ബിഗ് ബോസിൽ ഇപ്പോൾ വീക്കിലി ടാസ്കിനുള്ള ടാസ്ക് ലെറ്റർ വായിച്ചിരിക്കുകയാണ് ബിബി കോടതി. അതെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കോടതി ടാസ്കാണ് വരുന്നത്. ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഇവിടെയുണ്ട്. എല്ലാവരുടെ കയ്യിലും പേപ്പറും പേനയും കൊടുക്കുകയാണ് തങ്ങൾക്കുള്ള പരാതികൾ. അതായത് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും നാൾക്കെതിരെ നടന്ന പരാതികൾ, അതൊരു പക്ഷേ നിങ്ങൾ സോൾവ് ചെയ്ത കേസുകളായിരിക്കാം. അത് പരാതിയായി എഴുതി ആരാണ് പ്രതി എന്നൊക്കെ മെൻഷൻ ചെയ്ത് പരാതിപ്പെട്ടിയിലിടുക. അതിനുശേഷം തിരഞ്ഞെടുക്കുന്ന കേസുകൾ കോടതിയിൽ വിളിക്കപ്പെടും. അങ്ങനെ കേസ് വിളിക്കുമ്പോൾ വാദിയും പ്രതിയും ഒഴികെയുള്ള മറ്റുള്ളവർക്ക് ആരെ വേണം ജഡ്ജാക്കാൻ എന്ന് തീരുമാനിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, റിയാസും ഫിറോസും എന്തായാലും ജഡ്ജിമാരല്ല. അതിനുശേഷം തങ്ങൾക്ക് ന്യായം നേടിക്കൊടുക്കുമെന്നുള്ള ഒരു ന്യായാധിപനെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതായത് ഇപ്പോൾ കേസ് പ്രതിയായിട്ടുള്ളത് അഖിലും വാദി ജുനൈസുമാണെങ്കിൽ ജുനൈസിന് ഇഷ്ടപ്പെട്ട ഒരു വക്കീലിനെ വീട്ടിനുള്ളിൽ നിന്ന് വയ്ക്കാം. അപ്പോൾ എതിർഭാഗത്തുള്ള വക്കീലാകാനാണ് സാധ്യത റിയാസും ഫിറോസും. ഇപ്പോൾ എല്ലാവർക്കും പേപ്പറുകൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും തകർത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പരാതി എഴുതുന്നുണ്ട്. ഇനി നന്മമരത്തിൻ്റെ പേരിലാണോ എന്താണെന്നറിയില്ല, റിനോഷിനും മിഥുനും മാത്രം ഇതുവരെ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ എഴുതാനൊന്നും കിട്ടുന്നില്ല. അവരവിടെ വെറുതെ ഇരിക്കുകയാണ്.